ക്ഷമിഷേക്ക് സ്തുതിയിരിക്കട്ടെ. എന്റെ പേര് ആൽവിൻ ആന്റണി. എന്റെ പേര് ആൻസിൻ ആന്റണി. ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വല്ലാപ്പുറത്തമ്മയെ കുറിച്ചാണ്. ആരാണ് ഈ അമ്മ? ഇത് മറ്റേനുമല്ല, നമ്മുടെ എല്ലാവരുടെയും മാതാവായ പുസ്തകമാണ് ഈ അമ്മ. ഇനി എവിടെയാണ് വല്ലാർപ്പാടം എന്നറിയണ്ടേ? കൊച്ചിക്കാരിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ കൊച്ചു ദ്വീപാണ് വല്ലാർപ്പാടം. തീർത്ഥാടന കേന്ദ്രം കൂടിയായ ഇവിടുത്തെ ദേവാലയം വിമോചകനാഥയുടെ നാമത്തിലുള്ളതാണ്. മനോഹരവും മത്സരമോ ഒരു ചിത്രം ഇവിടെയുണ്ട്. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പല അത്ഭുതങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഒരു അത്ഭുത സംഭവം ഞങ്ങൾ നിങ്ങളോട് പറയാം. വല്ലാപ്പുറത്തമ്മയുടെ, അതായത് വിമോചകനാഥയുടെ ചിത്രത്തിനോട് ചേർന്ന് ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും പടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരാണ് ഇവർ? ഇവരാണ് മീനാക്ഷിയമ്മയും മകനും. ഇവർ മരണം വരെ വല്ലാപ്പുറത്തമ്മയുടെ അടിമകളായി ജീവിച്ചവരാണ്. എന്തിനാണ് ഇവർ ഇങ്ങനെ ജീവിച്ചെന്ന് അറിയണ്ടേ? അതിൻ്റെ പിന്നിൽ ഒരു സംഭവമുണ്ട്, കേട്ടോളൂ. വർഷങ്ങൾക്ക് മുമ്പ് നായ സമുദായത്തിൽപ്പെട്ട മീനാക്ഷിയമ്മയും 3 മാസം പ്രായമുള്ള കുഞ്ഞുമായി തൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ ചോറൂട്ടിനായി വെള്ളാപ്പടത്തു നിന്നും കൊച്ചിക്കാലിലൂടെ മട്ടഞ്ചേരിയിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് കായലിൽ ഒരു കൊടുങ്കാറ്റുണ്ടായി. വഞ്ചി മറിഞ്ഞു. വഞ്ചിയിലുണ്ടായിരുന്നവ വെള്ളത്തിൽ വീണ്. പലരും മുങ്ങി മറിച്ചു. വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയ മീനാക്ഷിയമ്മ തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് രക്ഷിക്കുവേണ്ടി 4 പടം നോക്കി. അപ്പോഴാണ് അവൾ ആ കാഴ്ചണ്ടത്. അതാ വല്ലാപ്പടത്തമ്മയുടെ പള്ളി. അവൾ വല്ലാപ്പടത്തമ്മയെ നോക്കി വാ വെട്ട് കരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ രക്ഷിച്ചാൽ ഞങ്ങൾ ഇന്നും അമ്മയുടെ അടിമകളെ ജീവിച്ചുകൊള്ളാം. പിന്നീട് അവൾ കുഞ്ഞമ്മയെ കായലിൻ്റെ ആളങ്ങളിൽ മറിഞ്ഞു. മാതാവ് മീനാക്ഷമ്മയുടെ പ്രാർത്ഥന കേട്ടു. ഈ അവസരത്തിലാണ് പള്ളിവിക്കാരി അച്ഛനൊരു ദർശനമുണ്ടായത്. അച്ഛൻ പറഞ്ഞതനുസരിച്ച് മീനാക്ഷമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി കായലിൽ വലയെറിഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, 3ാം ദിവസം അമ്മയും കുഞ്ഞിനെയും ജീവനോട് തിരിച്ചു ലഭിച്ചു. മീനാക്ഷിയമ്മ തന്റെ വാക്ക് പഠിച്ചു. മീനാക്ഷിയമ്മ മേനി എന്നും കുഞ്ഞ് യേശുദാസ് എന്ന പേര് സ്വീകരിച്ച് മാമോദീസം മുങ്ങി തന്റെ കുഞ്ഞിന്റെ ആദ്യ ചോറോണം മീനാക്ഷിയമ്മ വല്ലാപ്പുറത്തമ്മയുടെ സന്നിധി വെച്ച് നടത്തി. അവർ പള്ളിയിൽ തന്നെ പ്രതച്ച് ഭജനയിരുന്നു. പള്ളിയും ഭക്ഷണം വൃത്തിയാക്കി അവർ വല്ലാപ്പടുത്തമ്മയുടെ അടിമകളെ ജീവിച്ചു. ഈ അത്ഭുത സംഭവം എന്തും ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ് വല്ലാപ്പടുത്തമ്മയുടെ ചിത്രത്തിനോട് ചേർന്ന് മീനാക്ഷിയമ്മയുടെയും കുഞ്ഞിൻ്റെയും ചിത്രം കൂടി വരച്ചു ചേർത്തിരിക്കുന്നത്. അടിമയ്ക്കപ്പള്ളിയും പരിസരം അടിച്ചു വൃത്തിയാക്കൾ, ചോറ് നോന്ന്, വിദ്യാരംഭം, ബോട്ട് വാഞ്ചി എന്നിവയുടെ ആശീർവാദം തുടങ്ങിയവയാണ് വല്ലാപ്പടുത്തമ്മയുടെ സന്നിധി വെച്ച് നടത്തുന്ന പ്രധാന നാഴ്ചകൾ. എന്താ കൂട്ടുകാരെ, നിങ്ങൾക്ക് വല്ലാപ്പടുത്തമ്മയുടെ കഥ ഇഷ്ടമായ മാതാവിനോടുള്ള ജപമാല പ്രത്യാക്ഷിക്കുന്ന ഈ മാസത്തിൽ നമുക്കും വല്ലാപ്പടുത്തമ്മയുടെ പ്രാർത്ഥിച്ച് അവിടുത്തെ അനുഗ്രഹം പ്രാർത്ഥിക്കാം. നന്ദി.